ഹലോ, നമസ്കാരം. എല്ലാവർക്കും മൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ഗരം മസാലയുടെ റെസിപ്പിയാണ്. ഞാൻ എല്ലാ കറികളിലും ഉപയോഗിക്കുന്ന ഗരം മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഗരം മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ, ഒരു ടേബിൾ സ്പൂൺ തക്കോലം, ഒരു ടേബിൾ സ്പൂൺ കരയാമ്പൂ, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, 4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു വലിയ സ്റ്റിക്ക് കറുകപ്പട്ട. കറുകപ്പട്ട ഞാനിവിടെ ആദ്യം 2 സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഒടിച്ചു നോക്കിയപ്പോൾ ഒരു സ്റ്റിക്ക് തന്നെ മതിയാവും, ഒരു വലിയ സ്റ്റിക്ക് തന്നെ മതിയാവും. കറുവപ്പട്ട കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാലയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അതാ ഈ ഒരു വലിയൊരു സ്റ്റിക്ക് തന്നെ കറുവപ്പട്ട മതിയാവും. അപ്പോൾ 2 സ്റ്റിക്ക് ഞാൻ നേരത്തെ ആദ്യം എടുത്തു വെച്ചിരുന്നു, അതാ ഒരു സ്റ്റിക്ക് ഞാൻ മാറ്റി. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇതൊരു ടേബിൾ സ്പൂൺ കണക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കറുവപ്പട്ട. ഇനി വേണ്ടത് ജാതിപത്രിയും ജാതിക്കായും. ജാതിപത്രിയുടെ ഒരു ചെറിയ രണ്ടൊരു ഇതളായിട്ടാണ് എടുത്തേക്കുന്നത്, അതായത് ഒരു പകുതിയോളം ജാതിപത്രി എടുക്കുക. പിന്നെ ജാതിക്ക കുരുവിൻ്റെ ഒരു കാൽഭാഗം ഒന്ന് ചുരണ്ടി എടുത്താൽ മതി, അധികം ഓവറാകേണ്ട, ഒരു കാൽഭാഗം മതിയാവും. ഇത്രയാണ് ഞാൻ തയ്യാറാക്കുന്ന ഗരം മസാലയിൽ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓവറായിട്ട് ചൂടാവരുത്, നേരിയതായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന സ്പൈസസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തന്നെയാണ് ചൂടാക്കുന്നത്. ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ ഈർപ്പുണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഒന്ന് ചൂടായിട്ട് സ്പൈസസ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞത്. ഇതൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓവറായിട്ട് കരിഞ്ചൊന്നും കളയരുത്, ഒരു ചെറിയ ഒരു ചൂടാകുമ്പോൾ, അതായത് ഇതിൻ്റെ ഒന്ന് കളറ് മാറി കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പുരുപുരുവെന്ന് ഇങ്ങനെ പൊട്ടുകയും ചെയ്യും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സ്പൈസസ് നമ്മുടെ കറുകപ്പട്ടയൊക്കെ തൊട്ട് നോക്കുമ്പോഴായാലും അതിനൊക്കെ ഒരു ചൂടുണ്ടാവണം. ആ സമയമാകുമ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. കറുകപ്പട്ട ഗ്രാമ്പൂ ഒക്കെ തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂടുണ്ടാവും, ആ ചൂട് തന്നെ മതിയാവും. ഇങ്ങനെ ചൂടാവുമ്പോഴായിരിക്കും ഇതിലെ ഓയില് റിലീസ് ആവണം, അതാണ് ഗരം മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് മതിയാവും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇത് ചൂടാറാൻ മാറ്റി വെക്കാം. ചൂടാറാനായിട്ട് ഈ പാനിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീരകം ഒന്നും കൂടി കരിഞ്ഞു പോകും, അതുകൊണ്ട് വേറൊരു പ്ലേറ്റിൽക്കോ വേറൊരു പാത്രത്തിൽക്കോ മാറ്റാവുന്നതാണ്. അതാകുമ്പോൾ വേഗം ചൂടാറിക്കിട്ടുകയും ചെയ്യും. ഇതാ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ചൂടാറി വേഗം കിട്ടിക്കോളും. ഇതിതാ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലും തീരെ ഈർപ്പുണ്ടാവരുത്, നല്ല ഉണക്ക തുണി വെച്ച് തുടച്ചിട്ട് വേണം ഈ സ്പൈസസ് ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ദാ ഗരം മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുക്കാറ്. പിന്നെ ഞാൻ അരിച്ചെടുക്കാറൊന്നുമില്ല, ഇതേപോലെ തന്നെ യൂസ് ആക്കാറാണ്. കണ്ടില്ലേ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊരു ചൂടുണ്ട്, അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെക്കുന്നത്. മിക്സിയുടെ ജാറിൻ്റെ മൂടി വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ മൂടിയുണ്ട്, അതെടുത്ത് ഞാൻ മാറ്റും. ഇങ്ങനെ ഞാൻ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കോളും. ഇങ്ങനെ ആറിയിട്ട് വേണം കേട്ടോ ജാറിലിട്ട് വെക്കാനായിട്ട്. അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ എന്തെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരും, കാരണം ഇതിൽ തന്നെ ചൂടുണ്ടാകുമ്പോൾ ഈർപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാല കുറേ ദിവസം കേടുകൂടാണ്ട് നിൽക്കും. പിന്നെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാതിരിക്കലാണ് നല്ലത്. ഗരം മസാല എപ്പോഴും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റും ഏറ്റവും സ്മെല്ലും തരുന്നത്. അപ്പോൾ ദാ ഇതുപോലൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചിട്ട് നല്ലോണം ടൈറ്റായിട്ട് മൂടി വെക്കാം.
ഗരം മസാല ഇതുപോലെ ഒന്ന് പൊടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് പറയണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഉഷാർ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.